കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യം നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. മിശിഹായൽ, ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ സഭയിൽ കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തിൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന കാവൽ മാലാഖമാരുണ്ടെന്ന് വിശ്വാസത്തിൽ നമ്മൾ അംഗീകരിക്കണം. ഇന്നത്തെ മൂന്ന് വായനകൾ നമ്മളെ പഠിപ്പിക്കുന്നതും ഈ ഒരു സത്യമാണ്. ആദ്യ വായന ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ് ആരംഭിക്കുന്നത്. ഇങ്ങനെയാണ് 23 അധ്യായം 20 മുതലുള്ള വചനങ്ങൾ. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു എന്ന് പറയുകയാണ്. അവൻ നിന്നെ നിന്റെ വഴികളിൽ കാത്തുകൊള്ളും. നിന്റെ എല്ലാ വഴികളിലും ഈ ദൂതൻ നിന്നെ കാത്തുകൊള്ളും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ കാക്കുന്ന ഒരു കാവൽ മാലാഖയെ, ഒരു ദൂതനെ ദൈവം നമുക്കായിട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ഈ ദൂതന്റെ ദൗത്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കാനാണ് കാവൽ മാലാഖമാരുള്ളത്. നിശ്ചയമായിട്ടും ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലം എന്ന് പറയുന്നത് സ്വർഗമെന്ന വാസസ്ഥലമാണ്. നിത്യജീവിതത്തിലേക്ക്, ഇറ്റേണൽ ലൈഫിലേക്ക് നമ്മളെ മുൻപേ നിന്ന് നയിച്ച് അവിടെ എത്തും വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന കാവൽ മാലാഖമാരുണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നു, വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഇനി പ്രതിവചന സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 91 സങ്കീർത്തനമാണ്, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാനുള്ള സങ്കീർത്തനമാണ്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നമ്മുടെ ഖനദിന ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ പലരും പറഞ്ഞിട്ടുള്ള കാര്യം, അച്ഛാ എങ്ങനെ രക്ഷപ്പെട്ടെന്നറിയില്ല, ഇങ്ങനെ പറയുന്നത് എങ്ങനെ രക്ഷപ്പെട്ടെന്നറിയില്ല, എന്തോ ഒരു അദൃശ്യ ശക്തി ഞങ്ങളുടെ കൂടെ നിന്ന് സഹായിച്ചതുപോലെ എന്ന് പറയുന്നില്ല. ആ ഒരു യാത്രയിൽ മാത്രമല്ല, നമ്മുടെ ജീവിത യാത്രകളിലുടനീളം കർത്താവ് നിയോഗിച്ചിരിക്കുന്ന കാവൽ മാലാഖമാരുടെ പ്രത്യേക സംരക്ഷണവും മാധ്യസ്ഥവും നമുക്കുണ്ട്. കതോലിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 335 ഖണ്ഡികയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്, ശൈശവം മുതൽ നമ്മുടെ മരണം വരെ നമ്മളെ നിത്യജീവനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മളെ സംരക്ഷിക്കാനും വഴി നടത്താനും മധ്യസ്ഥം വഹിക്കാനും നമുക്കായി കാവൽ മാലാഖമാരുണ്ട്. ഈ മാലാഖമാരുടെ സാന്നിധ്യം വിശ്വാസത്താൽ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, ഈശോയുടെ ജീവിതത്തിൽ തൻ്റെ കുഞ്ഞുനാൾ മുതലേ ഈശോ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. മരുഭൂമിയിലെ പ്രലോഭനങ്ങളുടെ നടുവിൽ മാലാഖമാരുടെ സഹായമുണ്ട്. ഗെത്സമൻ തോട്ടത്തിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്ന സമയത്തും മാലാഖമാര് യേശുവിനെ ശുശ്രൂഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറയുന്ന പോലെ ഒരു ജീവിതത്തിൻ്റെ ജീവിത സായാഹ്നങ്ങളിലുടനീളം ദൈവം നിയോഗിച്ചു തന്നിരിക്കുന്ന കാവൽ മാലാഖമാര് നമ്മുടെ കൂടെയുണ്ട്. ഈ കാവൽ മാലാഖമാരുടെ ദൗത്യമാണ് നമ്മൾ ആദ്യ വായനയിൽ കണ്ടത്. ഈ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഇടത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് വരെ ഈ കാവൽ മാലാഖമാര് നമ്മുടെ കൂടെ നടക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ബേസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മുടെ കൂടെ ഒരു കാവൽ മാലാഖയുണ്ടെന്ന് വിശ്വസിക്കണം. ഈ കാവൽ മാലാഖ നമ്മുടെ വഴികാട്ടിയും നമ്മുടെ സംരക്ഷകനും ഇടയനുമായി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. നമ്മുടെ വഴികാട്ടി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വഴികളിലൂടെ നമ്മളെ സഞ്ചരിക്കാൻ നമുക്ക് പ്രേരണ തരിക, നമ്മുടെ മധ്യസ്ഥൻ, നമുക്ക് വേണ്ടി
ദൈവസന്നിധിയിൽ മധ്യസ്ഥനായിട്ട് കൂടെയുണ്ട്, നമ്മുടെ ഇടയനായിട്ട് ഒരു കാവലായിട്ട് നമ്മുടെ കൂടെയുണ്ടെന്നാണ് വിശുദ്ധ ബേസിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇത് അനുഭവവേദ്യമാകുന്നത് നമ്മുടെ കൂടെ നടക്കുന്ന ദൈവത്തിന്റെ അനന്ത ജ്ഞാനത്തിൽ. നമ്മളൊക്കെ പറയലോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നൊക്കെ ചിലവരൊക്കെ നോക്കിയിട്ട് പറയും. കാരണം എന്താ, അവരെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ പ്രലോഭനങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ സന്തോഷത്തിലൊക്കെ നമ്മൾ പങ്കുചേരാൻ നമുക്ക് ആരോ കൂടെയുണ്ട്. അവരെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിളിക്കും. എന്ന് പറയുന്ന പോലെ നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മുടെ കൂടെ നിർത്താവുന്നതാണ് കാവൽമാലാക്കന്മാർ. ഇത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. നമ്മുടെ സങ്കടങ്ങളിലും, നമ്മുടെ വേദനകളിലും, നമ്മുടെ സന്തോഷങ്ങളിലും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് ഈ കാവൽമാലാഖമാർ. അതുകൊണ്ട് ഇന്ന് ഈ കാവൽമാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വലിയൊരു സത്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, ഈ ലോക ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ സാന്നിധ്യമായി കാവൽമാലാഖമാർ നമ്മോട് കൂടെയുള്ളതുപോലെ സ്വർഗത്തിലെത്തുവോളം, നിത്യജീവൻ പ്രാപിക്കുവോളം നമ്മുടെ വഴികാട്ടിയായി, മധ്യസ്ഥരായി കാവൽമാലാഖമാർ നമ്മുടെ കൂടെയുള്ളതുപോലെ നമ്മളും കാവൽമാലാഖമാരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ആബേലിനെ അസൂയ കൊണ്ട് കായൻ അടിച്ചു കൊല്ലും. കർത്താവ് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ കായൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാരനാണ്. മാതാപിതാക്കൾ മക്കളുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒക്കെ കാവൽക്കാരാണ്. വൈദികരും സന്യസ്തരുമായ ഞങ്ങൾ ഇടവക വികാരിയായിട്ടായിരിക്കും, ഇടവക ജനത്തിൻ്റെ ആത്മീയ പരിപോഷണത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ കാവൽക്കാരാണ്. സുഹൃത്ത് ബന്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മൾ പലരും നമ്മുടെ സുഹൃത്തുക്കളുടെ ആത്മരക്ഷയുടെ കാവൽക്കാരാണ്. ദൈവസ്നേഹത്തിലേക്കും ദൈവത്തിൻ്റെ കരുണയിലേക്കും വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും കൈപിടിച്ചുയർത്തേണ്ട കാവൽക്കാരാണ് നമ്മൾ എന്ന് തിരിച്ചറിയണം. അത് എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കാവൽക്കാരാണ്, നമ്മുടെ സഹോദരങ്ങളുടെ നിത്യരക്ഷയുടെ കാവൽക്കാരാണെന്ന്. ഇത് വലിയൊരു ദൗത്യമാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു കാവൽമാലാഖയുടെ അതേ ദൗത്യം ഈ ഭൂമിയിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളൊന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു കാവൽമാലാഖയുടെ അതേ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് വഴികാട്ടിയാകാനും അവരെ നിത്യരക്ഷ സംരക്ഷിക്കാനും അവരുടെ വിശ്വാസത്തെയും വിശുദ്ധിയെയും സംരക്ഷിച്ച് അവസാനം നിത്യരക്ഷ പ്രാപിക്കുവോളം അവിടെ കൂടെ നടക്കാനും കൂടെ സഞ്ചരിക്കാനുമുള്ള ഒരു 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 തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അനീഷച്ചനായിട്ട് ആരംഭിച്ച ഒരു ശുശ്രൂഷയാണ് വാക്ക് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുക. അവർ ശുശ്രൂഷ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അഖണ്ഡ ജപമാല സൂമിൽ നടന്നുകൊണ്ടിരിക്കുക. ഒക്ടോബർ 1 മുതൽ 31 വരെ ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിൾ വായന, അങ്ങനെ ഒത്തിരിയേറെ ശുശ്രൂഷകൾ ഇതിന് നടക്കുകയാണ്. ഇതെല്ലാം ലക്ഷ്യം വയ്ക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ കൂടെ നടക്കാന്നുള്ളതാണ്. ആ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കാൻ ഈ കുഞ്ഞുമക്കളുടെ കൂടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നടക്കാനായിട്ട് ഈ കൂട്ടായ്മയിൽ ഒത്തിരിയേറെ വൈദികര്, സന്യസ്തര്, അൽമായ ശുശ്രൂഷകര്, കർത്താവിൻ്റെ സ്നേഹം അടുത്തറിഞ്ഞ യുവജനങ്ങളൊക്കെയുണ്ട്. ഇവരൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ശക്തി എന്ന് പറയുന്നത് യേശുവിൻ്റെ കൂടെ നടക്കാൻ. ഈ ഒരു ദൗത്യം സ്വർഗം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കർത്താവിൻ്റെ കൂടെ നടന്ന് അവൻ്റെ സ്നേഹത്തിൽ വസിച്ച് നമ്മളിലൂടെ അനേകർ കർത്താവിൻ്റെ സ്നേഹത്തിൽ നടക്കാനും അവൻ്റെ കൂടെ വസിക്കാനും അങ്ങനെ സ്വർഗം വാഗ്ദാനം ചെയ്ത നിത്യജീവിതത്തിനായി അനേകരെ ഒരുക്കാനും അവരുടെ കാവൽമാലാഖമാരായി വഴികാട്ടിയായി ജീവിക്കാനുള്ള ദൗത്യവും വിളിയും എനിക്ക് നിങ്ങൾക്ക് സ്വർഗം തന്നിട്ടുണ്ട്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാം. മാലാഖമാര് വചനം പറയുന്ന പോലെ സ്വർഗത്തിൽ പിതാവിൻ്റെ മുഖം ദർശിക്കുകയാണ്. സ്വർഗീയ പിതാവിൻ്റെ മുഖം ദർശിച്ച് മാലാഖമാരെന്നും അവിടെയുണ്ട്. ഉണ്ട് കൃത്യമായി വഴി കാണിക്കാൻ മാലാഖമാർക്ക് സാധിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കൂടെ വസിക്കുന്ന ഈശോ തൻ്റെ അനന്ത ജ്ഞാനത്തിൽ നമുക്കായി ഒരുക്കിയ കാവൽ മാലാഖമാരുടെ സാന്നിധ്യം വിശ്വാസത്തിൽ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അനുദിന ജീവിതത്തിൽ ഈ സംരക്ഷണത്തിൻ്റെ കവചം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.